നമസ്കാരം. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ളതാണ്. വായിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഓർക്കുന്നത് അതിലൊരു വാചകമാണ്. നമ്മൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിത്തരുവാനായി ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കും. ദി ആൽക്കമിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ആ വാചകം നമ്മുടെ മനസ്സിലേക്ക് വരും. ആ വാചകത്തെ അനർത്ഥമാക്കുന്ന ഒരു വാർത്ത ഈ ജനുവരി മാസത്തിൽ ഇന്ത്യയിലും US ഒരുപോലെ വരികയുണ്ടായി. US ടെക്സാസിലെ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ ജഡ്ജിയായി അധികാരമേറ്റ സുരേന്ദ്രൻ പട്ടേൽ എന്ന വ്യക്തിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ വാചകം നമ്മളൊക്കെ കേട്ടത്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഒരു ബീഡി കമ്പനിയിൽ ബീഡി തീർപ്പുകാരനായിരുന്ന 14 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനിൽ നിന്ന് US ടെക്സാസിലെ ഫോർട്ട് ബെൻ കൗണ്ടിയിലെ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ പദവിയിലേക്ക് വളർന്ന സുരേന്ദ്രൻ പട്ടേലിൻ്റെ കഥ യഥാർത്ഥത്തിൽ ദി ആൽക്കമിസ്റ്റ് എന്ന ആ നോവലിൽ പൗലോ കൊയ്ലോ പ്രവചിച്ചതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എംലൈഫിൽ നിന്ന് ഈ കഥ നിങ്ങളോട് പറയുന്നത് BS ചന്ദ്രമോഹൻ. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബെല്ലാൽ എന്ന് പറയുന്ന ഒരു ചെറിയ കുഗ്രാമം. അവിടെ ഒരു അച്ഛനും അമ്മയും 6 കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് കഥയുടെ തുടക്കം എന്ന് പറയുന്നത്. ശരിക്കും ദാരിദ്ര്യം അനുഭവിച്ചറിയുന്ന ഒരു കുടുംബം. 6 രക്ഷിതാക്കളും പിന്നെ മൂത്ത മകളുടെ കുട്ടിയുമടങ്ങിയ ആ കുടുംബം മുന്നോട്ട് പോകാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ്. സുരേന്ദ്രൻ്റെ മൂത്ത ശിശി വിവാഹിതയാണ്. അവർക്ക് 15 പ്രായമായ ഒരു കുഞ്ഞുണ്ട്. സുരേന്ദ്രൻ അന്ന് 10 പഠിക്കുകയാണ്. സ്കൂളുമായിട്ട് വരുന്ന സുരേന്ദ്രൻ്റെ പ്രധാന പണി പഠനമല്ല, മറിച്ച് ചീച്ചയെ വീട് തീർക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളുടെ ഉപജീവനം തന്നെ ബീഡി കെട്ടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതൊരു കുടും വ്യവസായം പോലെ വളർന്നിരുന്നു. സുരേന്ദ്രൻ 10 പഠിക്കുമ്പോഴാണ് കഥയ്ക്ക് പശ്ചാത്തലമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. സുരേന്ദ്രൻ്റെ ചേച്ചി മരിച്ചു. അതൊരു അസ്വാഭാവിക മരണമാണ്. സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ കുടുംബവും ആ മരണം ആത്മഹത്യ അല്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസുകാരും തുടർന്ന് കോടതിയും അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു. ഈ സംഭവം സുരേന്ദ്രൻ്റെ മനസ്സിനെ ശരിക്കും ബാധിച്ചിരുന്നു. 15 പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ് പെട്ടെന്ന് അനാഥയാവുകയാണ്. ഈ സമയത്ത് സുരേന്ദ്രൻ 10 പരീക്ഷ എഴുതിയിരിക്കുകയാണ്. തുടർന്ന് പഠിക്കാനുള്ള സുരേന്ദ്ര താല്പര്യവും അതുകൊണ്ട് തന്നെ അവസാനിക്കുകയാണ്. വീട്ടുകാരെ ജോലിയിൽ സഹായിക്കേണ്ട ആവശ്യകതയിലേക്ക് സുരേന്ദ്രനും എത്തി. 14 വയസ്സിൽ സുരേന്ദ്രൻ ഭാരത് ബീഡി എന്ന സ്ഥാപനത്തിൽ ജോലി കയറുകയാണ്. വീട് തീർക്കുക എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ ജോലി. ആ ജോലി അങ്ങനെ ചെയ്തു വരുമ്പോഴും സുരേന്ദ്രൻ്റെ മനസ്സിൽ ചേച്ചിയുടെ മരണം വല്ലാത്ത ഒരു പോറലേൽപ്പിച്ചിരിക്കുകയാണ്. നിയമപരമായി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിവുള്ള ആളുകളുടെ സഹായവും അതിനാവശ്യമായ സാമ്പത്തിക സംവിധാനങ്ങളും അവർക്കില്ല. അതിനെക്കുറിച്ചാണ് ബീഡി തെറുക്കുമ്പോഴും സുരേന്ദ്രൻ്റെ ആലോചന. 1985 സുരേന്ദ്രൻ 10 പാസ്സാവുന്നത്. അടുത്ത 1 സുരേന്ദ്രൻ ഭാരത് ബീഡിയിൽ വർക്കറായി പ്രവർത്തിക്കുകയാണ്. ഈ സമയം മുഴുവൻ സുരേന്ദ്രൻ്റെ മനസ്സിൽ തൻ്റെ ചേച്ചിക്ക് ലഭിക്കാതെ പോയ ആ നിയമ സഹായമാണ് ഉണ്ടായിരുന്നത്. ആ ചിന്ത സുരേന്ദ്രനെ തുടർന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. 1986 സുരേന്ദ്രൻ KR നാരായൺ മെമ്മോറിയൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും ജോലി ചെയ്ത് പണമുണ്ടാക്കിയാണ് പഠനം. ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, വീട്ടിൽ മറ്റ് കാര്യങ്ങൾ നടക്കണമെങ്കിലും പണം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ കിട്ടുന്ന സമയത്ത് കോളേജിൽ പോയി പ്രീ ഡിഗ്രി പഠിച്ചു എന്ന് പറയാം. എന്തായാലും സുരേന്ദ്രൻ പ്രീ ഡിഗ്രി പാസ്സായി. പ്രീ ഡിഗ്രിക്ക് ശേഷം സുരേന്ദ്രൻ പയ്യന്നൂർ കോളേജിലാണ് ഡിഗ്രിക്ക് ചേരുന്നത്. പയ്യന്നൂർ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സുരേന്ദ്രൻ പട്ടേലിൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഭാഗവും കോളേജിലല്ല, മറിച്ച് ഏതെങ്കിലും ജോലി സ്ഥലത്തായിരിക്കും. തൽഫലമായി സുരേന്ദ്രന് കോളേജിൽ പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിന് ആവശ്യമായ ഹാജർ ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. സുരേന്ദ്രൻ്റെ ക്ലാസ്സിൻ്റെ ചുമതലയുള്ള പ്രൊഫസർക്ക് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ എക്സാമിൽ ഇരുന്നാൽ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പാണ്. അദ്ദേഹം സുരേന്ദ്രനെ പരീക്ഷയ്ക്കിരുത്താൻ വിസമ്മതിച്ചപ്പോൾ സുരേന്ദ്രൻ പ്രൊഫസറെ കണ്ട് ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്: പരീക്ഷ എഴുതാൻ അനുവദിക്കണം, തോറ്റു പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വച്ച് പഠിത്തം നടത്താം. സുരേന്ദ്രൻ അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ പ്രൊഫസർ അനുവദിച്ചു.
എന്തായാലും തെറ്റില്ലാത്ത വിജയമാണ് സുരേന്ദ്രൻ ആ പരീക്ഷയെ നേടിയത്. അത് സ്വാഭാവികമായും ആ പ്രൊഫസർക്ക് മാത്രമല്ല, പയ്യന്നൂർ കോളേജിൽ ആ സമയത്ത് സുരേന്ദ്രനെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർക്കൊക്കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു കാരണമായി. അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി സുരേന്ദ്രൻ പഠനം മുന്നോട്ട് കൊണ്ടുപോയി. ഈ സമയത്തും സുരേന്ദ്രൻ വരുമാനം കണ്ടെത്താനായി നിരവധി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി വിജയിച്ചതിന് ശേഷം സുരേന്ദ്രൻ കോഴിക്കോടുള്ള ഗവൺമെന്റ് ലാ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അതിൻ്റെ കാരണം ചേച്ചിയുടെ മരണസമയം മുതൽ സുരേന്ദ്രൻ്റെ മനസ്സിൽ ഉറച്ച നിയമത്തോടുള്ള ആ അഭിവാഞ്ചയാണ്, ആ ആഗ്രഹമാണ്. സുരേന്ദ്രൻ ലാ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ പഠിക്കാനായി ഒരു ബന്ധു വീട്ടിലാണ് നിന്നത്. ബന്ധു വീട്ടിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിലും ചെലവിന് കാശ് വേണം, വീട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് ജോലിക്ക് പോയേ പറ്റൂ. സുരേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിലാണ് ജോലി നേടിയത്. ആ ജോലി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. കോളേജ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ആ കോളേജിൽ നിന്ന് ഇറങ്ങുവാൻ സുരേന്ദ്രൻ നിർബന്ധിതനാണെന്ന് അർത്ഥം. എന്നിട്ടും സുരേന്ദ്രൻ്റെ പഠനം മുടങ്ങാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം സുരേന്ദ്രൻ ആ ജോലി കൊടുത്ത ഉതുപ്പെന്ന ആ വ്യക്തിയാണ്. ഉതുപ്പേട്ടൻ എന്നാണ് സുരേന്ദ്രൻ ആ വ്യക്തിയെ വിളിക്കുക. സുരേന്ദ്രൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ സുരേന്ദ്രനിലേക്ക് ആൽക്കമിസ്റ്റ് എന്ന ആ നോവലിൽ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ സഹായങ്ങൾ വന്നു തുടങ്ങുകയാണ്. 1995 സുരേന്ദ്രൻ ലോ കോളേജിൽ നിന്ന് പാസ്സായി ഇറങ്ങുന്നത്. പിറ്റേ വർഷം തന്നെ സുരേന്ദ്രൻ ഹോസ്തുർഗിൽ ഒരു കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി. അഡ്വക്കേറ്റ് അപ്പുക്കൂട്ടൻ്റെ ശിഷ്യനായിട്ടാണ് പ്രാക്ടീസ്. അപ്പുക്കൂട്ടൻ എന്ന് പറയുന്നത് വളരെ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിന് ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ നല്ല കേസുകളൊക്കെ സാധാരണഗതിയിൽ സീനിയേഴ്സ് സ്വയം വാദിക്കുകയാണ് പതിവ്. അപ്പുക്കൂട്ടൻ വക്കീലിൻ്റെ കീഴിൽ വരുന്ന ചെറിയ ചെറിയ കേസുകളൊക്കെയാണ് സുരേന്ദ്രനും അതുപോലെ മറ്റ് ജൂനിയേഴ്സിനും ലഭിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം സുരേന്ദ്രൻ തൻ്റെ കേസ് കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ആ കേസിലെ ക്രോസ് വിസ്താരമൊക്കെ നടത്തിയ സുരേന്ദ്രൻ അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കോടതി മുറിയിൽ ഏറ്റവും പുറകിലായി സുരേന്ദ്രൻ വാദിക്കുന്നത് ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ടിരിക്കുന്ന സീനിയർ അഡ്വക്കേറ്റ് അപ്പുക്കൂട്ടനെയാണ് കാണുന്നത്. അത് സുരേന്ദ്രൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു കാഴ്ചയാണ്. സുരേന്ദ്രൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായ സീനിയർ അഡ്വക്കേറ്റ് അപ്പുക്കൂട്ടൻ ആ നിമിഷം മുതൽ ഒത്തിരി കേസുകൾ സുരേന്ദ്രന് കൊടുത്തു തുടങ്ങി. സീനിയർ അഡ്വക്കേറ്റ് അപ്പുക്കൂട്ടൻ്റെ വലങ്കയായി സുരേന്ദ്രൻ പട്ടേൽ എന്ന ആ വക്കീൽ മാറുകയാണ്. വളരെ വേഗമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഹോസ്തുക് മേഖലയിൽ അറിയപ്പെടുന്ന ഒരു വക്കീലായി സുരേന്ദ്രൻ മാറി. ഈ സമയത്താണ് സുരേന്ദ്രൻ്റെ വിവാഹം. നഴ്സിംഗ് പാസ്സായ ശുഭ എന്ന പെൺകുട്ടിയാണ് സുരേന്ദ്രൻ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ അധികം നാൾ കഴിയുമ്പോൾ ശുഭയ്ക്ക് ഡൽഹിയിൽ എസ്കോട്ട് ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ലീഡിംഗ് അഡ്വക്കേറ്റായി മാറിക്കൊണ്ടിരുന്ന സുരേന്ദ്രൻ പട്ടേൽ ഭാര്യയ്ക്ക് എസ്കോട്ട് ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചപ്പോൾ അയാളുടെ ഹോസ്റ്റർക്കുള്ള എല്ലാ സംവിധാനവും ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യയ്ക്കൊപ്പം ദില്ലിക്ക് തിരിച്ചു. ഒരു പറിച്ച് നടൽ യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. തലസ്ഥാനത്തെ എസ്കോട്ട് ഹോസ്പിറ്റലിൽ നഴ്സായി ശുഭ വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ സുരേന്ദ്രൻ പ്രാക്ടീസ് ചെയ്യാനായി തിരഞ്ഞെടുത്തത് സാക്ഷാൽ സുപ്രീം കോടതിയാണ്. അതിനും ഒരു സഹായം ഉണ്ടാവുകയാണ്. ശുഭയ്ക്കൊപ്പം ദില്ലിയിലെത്തിയ സുരേന്ദ്രൻ അവിടെ വെച്ച് യാദൃശ്ചികമായി അയാളുടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. ആ സുഹൃത്ത് മുഖേന സുരേന്ദ്രൻ ഡോക്ടർ രാജീവ് ദിവാനെ പരിചയപ്പെട്ടു. ഡോക്ടർ രാജീവ് ദിവാൻ സുരേന്ദ്രനെ ഒത്തിരി സഹായിച്ചു. രാജീവ് ദിവാൻ്റെ പ്രെമിസസ് ഉപയോഗിക്കാനുള്ള സഹായമാണ് ആദ്യം കിട്ടിയത്. രാജീവ് ദിവാൻ്റെ പ്രെമിസസ് ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അസുലഭമായ അവസരമാണ് സുരേന്ദ്രനെ കിട്ടിയത്. തൻ്റെ പ്രെമിസസ് ഫ്രീ ആയി കൊടുത്തു എന്ന് മാത്രവുമല്ല, ഡോക്ടർ രാജീവ് ദിവാൻ അനവധി ആളുകളെ സുരേന്ദ്രന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ്റെ കേസുകൾ വർദ്ധിച്ചു. അടുത്ത 3 വർഷം കൊണ്ട് 32 കേസുകളിലാണ് സുരേന്ദ്രൻ സുപ്രീം കോടതിയിൽ ഹാജരാവുന്നത്. ഈ സമയത്താണ് ശുഭയ്ക്ക് US ടെക്സാസിൽ നഴ്സായി ജോലി ലഭിക്കുന്നത്. ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ശുഭയ്ക്ക് അവസരം കിട്ടിയത്. ആ അവസരം 2 കൈയും നീട്ടി ശുഭയും സുരേന്ദ്രനും സ്വീകരിച്ചു. സുപ്രീം കോടതിയിൽ തൻ്റെ അവസാന കേസ് വാദിച്ചതിൻ്റെ പിറ്റേ ദിവസം സുരേന്ദ്രനും ശുഭയും ടെക്സാസിലേക്ക് പറഞ്ഞു. ശുഭ ജോലിക്ക് പോകുമ്പോൾ മക്കളായ ആ 2 പെൺകുട്ടികളെ നോക്കുന്ന ചുമതലയാണ് യഥാർത്ഥത്തിൽ ആദ്യമൊക്കെ സുരേന്ദ്രനുണ്ടായിരുന്നത്. ക്രമേണ സുരേന്ദ്രൻ ഒരു ജോലി കണ്ടുപിടിച്ചു. ഒരു ഗ്രോസറി ഷോപ്പിൽ
സെയിൽസ്മാന്റെ ജോലിയാണ് സുരേന്ദ്രൻ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ലീഡിംഗ് വക്കീലാണ് യു എസിൽ വന്നിട്ട് ഒരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലെ ലോ കോളേജുകളിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റോ കോടതികളിലെ അനുഭവമോ ഒന്നും തന്നെ യു എസിലെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പര്യാപ്തമല്ല. അതുകൊണ്ടാണ് സുരേന്ദ്രൻ തൻ്റെ ലൈഫ് മാറ്റിമറിക്കുന്ന ആ തീരുമാനത്തിലേക്ക് കടന്നത്, ഒരു സെയിൽസ്മാൻ്റെ ജോലിയിലേക്ക്. സെയിൽസ്മാൻ്റെ ജോലി വളരെ ഭംഗിയായി സുരേന്ദ്രൻ ചെയ്തു വരുമ്പോൾ സുരേന്ദ്രൻ്റെ മനസ്സിലേക്ക് പിന്നെയും നിയമം കടന്നു വരികയാണ്. നിയമം പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്ന സുരേന്ദ്രന് നിയമം വിട്ടൊരു കളിയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല. ഇനി നിയമം പ്രാക്ടീസ് ചെയ്യാൻ എന്താണ് മാർഗം എന്നതിനെക്കുറിച്ച് സുരേന്ദ്രൻ തിരക്കുമ്പോഴാണ് ടെക്സാസിലെ ഒരു നിയമം സുരേന്ദ്രൻ ശ്രദ്ധയപ്പെടുന്നത്. ടെക്സാസിൽ ഒരു നിയമമുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിയമം പഠിച്ച് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളൊരു നിയമമാണ്. 7 വർഷത്തെയെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ടെങ്കിൽ അവർ യു എസിലെത്തി 2 കൊല്ലത്തിനകം ഒരു പരീക്ഷ എഴുതണം. ആ പരീക്ഷയിൽ പാസ്സായാൽ അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടും. കണ്ടീഷൻ വളരെ വ്യക്തമാണ്, യു എസിലെത്തി 2 കൊല്ലങ്ങൾക്കകം അവർ പരീക്ഷ ജയിച്ചിരിക്കണം. ടെക്സാസ് പോലുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിയമം പഠിച്ച ആളുകൾ എത്താറുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടി റിഫ്രഷർ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാണ് സാധാരണഗതിയിൽ ആളുകളൊക്കെ പരീക്ഷ എഴുതുന്നത്. പക്ഷേ ഇവിടെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോയി പഠിക്കാനുള്ള സമയവുമില്ല, സൗകര്യവുമില്ല. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പകൽ ഗ്രോസറി ഷോപ്പിൽ ജോലിക്ക് പോയേ പറ്റൂ. ഗ്രോസറി ഷോപ്പിൽ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷം കിട്ടുന്ന ഫ്രീ ടൈമിലാണ് പഠനം നടത്തേണ്ടത്, ഒറ്റയ്ക്കാണ് പഠിക്കേണ്ടത്. പക്ഷേ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിയമം പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യമായതുകൊണ്ട് സുരേന്ദ്രൻ ആത്മാർത്ഥമായി തന്നെ പഠനം നടത്തി. അതിന് ഫലവുമുണ്ടായി. സുരേന്ദ്രൻ 113 മാർക്ക് വാങ്ങി, ആ എക്സാം പാസ്സായി. അതും 1-ാമത്തെ ചാൻസിൽ തന്നെ. പരീക്ഷ പാസ്സായ സുരേന്ദ്രൻ കെ പട്ടേലിന് ഭയങ്കര സന്തോഷം. 1-ാമത്തെ ചാൻസിൽ തന്നെ പാസ്സായിരിക്കണല്ലോ. സുരേന്ദ്രൻ ടെക്സാസിലും ചുറ്റുവട്ടത്തുമുള്ള 100 ഫേമുകളിലേക്ക് ഒരു ജോലിക്ക് അപേക്ഷ അയക്കുകയാണ്. അവിടെ പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വെച്ചിട്ടുള്ള അപേക്ഷ 100 ഫേമിലേക്കാണ് സുരേന്ദ്രൻ അപേക്ഷ അയച്ചത്. പക്ഷേ ഒരു സ്ഥലത്തു നിന്ന് പോലും ഒരു ഇന്റർവ്യൂ കോള് പോലും സുരേന്ദ്രൻ ലഭിച്ചില്ല. ഒരു ലാ ഫേമും സുരേന്ദ്രനെ അവിടെ എംപ്ലോയിയായി എടുക്കാതെ വന്നപ്പോൾ സുരേന്ദ്രന് ഒരു കാര്യം തീർച്ചയായി, ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണം. സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി സുരേന്ദ്രൻ ഒരു പുതിയ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ ലാ പഠിക്കാനാണ് സുരേന്ദ്രൻ ജോയിൻ ചെയ്തത്. ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ പഠനം കഴിഞ്ഞതിന് ശേഷം സുരേന്ദ്രൻ സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങി. പതുക്കെ പതുക്കെ സുരേന്ദ്രൻ അയാൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ ഒരു പ്രാധാന്യമുള്ള വ്യക്തിയായി മാറുകയാണ്. ഏത് കേസ് ഏറ്റെടുത്താലും പഠിച്ച് അവതരിപ്പിക്കുമെന്നുള്ള ഒരു അഭിപ്രായം ആളുകളുടെ ഇടയിൽ സുരേന്ദ്രനെ കുറിച്ച് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേന്ദ്രന് 2017 യു എസ് പൗരത്വം ലഭിക്കുന്നത്. പൗരത്വം ലഭിച്ച് ഏകദേശം ഒരു 3 കൊല്ലമാവുമ്പോൾ സുരേന്ദ്രൻ പ്രാക്ടീസ് ചെയ്യുന്ന ആ മേഖലയിൽ ഡിസ്ട്രിക്ട് കോർട്ടിലെ ജഡ്ജിക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ടെക്സാസിൽ ഒരു പ്രത്യേക നിയമമാണ് ഉള്ളത്, അവിടെ ജനം നേരിട്ട് ഇലക്ഷനിലൂടെ ഡിസ്ട്രിക്ട് ജഡ്ജിയെ തിരഞ്ഞെടുക്കുകയാണ് പതിവ്. വർഷം 2020 സുരേന്ദ്രൻ കെ പട്ടേലിന് യു എസ് പൗരത്വം ലഭിച്ചിട്ട് 3 കൊല്ലമാകുന്നു. ഈ സമയത്ത് അത്യാവശ്യം നല്ല പ്രാക്ടീസിലേക്ക് സുരേന്ദ്രൻ എത്തിയിരുന്നു. സുരേന്ദ്രൻ സ്ഥിരമായി കോടതി പോകുന്ന ആളാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുരേന്ദ്രന്റെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു, എന്തുകൊണ്ട് തനിക്കും ഡിസ്ട്രിക്ട് ജഡ്ജിയാവാൻ ഒരു ശ്രമം നടത്തിക്കൂടാ. ഒരു വല്ലാത്ത തോന്നലാണ്, യു എസ് പൗരത്വം ലഭിച്ചിട്ട് 3 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ സമയത്താണ് സുരേന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനൊരു ആശയം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ആ ആശയം സുരേന്ദ്രന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചത് മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള സുരേന്ദ്രന്റെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് 2009. 2009 സുരേന്ദ്രൻ പരീക്ഷയൊക്കെ പാസ്സായി പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നത്. സുരേന്ദ്രന്റെ പ്രാക്ടീസ് തുടങ്ങി അധികം നടന്നുമായിട്ടില്ല. അപ്പോഴാണ് ഒരു സുഹൃത്ത് സുരേന്ദ്രനെ ഒരു ആവശ്യമായി സമീപിച്ചത്. വളരെ സീനിയറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് അറ്റോർണി ആ ബാറിൽ കേസ് വാദിക്കാനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പ്രശ്നം, ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹത്തിന് അദ്ദേഹം നടത്തിക്കൊണ്ടു പോകുന്ന കേസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. ആ കേസ് സുരേന്ദ്രൻ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്
അറ്റോർണിക്ക് വേണ്ടി ഒരു സുഹൃത്ത് സുരേന്ദ്രനോട് ചോദിക്കുന്നത്. ആ ആവശ്യം കേട്ട് സുരേന്ദ്രൻ ആദ്യം ഒന്ന് അമ്പരന്നു. പക്ഷെ സുഹൃത്ത് നിർബന്ധിച്ചപ്പോൾ സുരേന്ദ്രൻ അറ്റോർണിയെ പോയി കണ്ടു. അറ്റോർണിയെ കണ്ട സുരേന്ദ്രൻ താൻ പ്രാക്ടീസ് തുടങ്ങിയുള്ളെന്നും തനിക്ക് ആ കേസുകൾ ഏറ്റെടുത്ത് നടത്താനുള്ള കപ്പാസിറ്റി ഇല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അറ്റോർണി ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് മുഴുവൻ കേസുകളുടെയും ഡിജിറ്റൽ കോപ്പി സുരേന്ദ്രന് കൈമാറുകയായിരുന്നു. സുരേന്ദ്രനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അറ്റോർണിക്ക് വിശ്വാസമായെന്ന് അർത്ഥം. ഗ്ലെൻഡാൽ ആഡംസ് എന്ന ഒരു വെള്ളക്കാരനാണ് ആ അറ്റോർണി. അദ്ദേഹത്തിൻ്റെ കുടുംബം 7 തലമുറകളായി ടെക്സസിൽ താമസിക്കുന്നവരാണ്. എന്തുകൊണ്ടും ആ മനുഷ്യനിൽ നിന്ന് 2 കൊല്ലം മുമ്പ് മാത്രം ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തിയ സുരേന്ദ്രൻ കെ പട്ടേലിനെ അങ്ങ് വിശ്വാസമായി. ആ വിശ്വാസം നല്ലൊരു സൗഹൃദമായി വളർന്നു. ആ അറ്റോർണിയുടെ കേസുകൾ ഒന്നൊന്നായി സുരേന്ദ്രൻ കോടതിയിൽ വാദിച്ചു തുടങ്ങി. ഒരു പ്രത്യേക കേസിന് വേണ്ടി ആ അറ്റോർണി തൻ്റെ അവശതയിലും കോടതിയിൽ ഹാജരാവുകയും ക്രോസ് വിസ്താരം കൃത്യമായി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ജഡ്ജിനോടായി അറ്റോർണി പറഞ്ഞു, ഈ കേസിൻ്റെ ക്ലോസിംഗ് വാദം എൻ്റെ സുഹൃത്ത് സുരേന്ദ്ര കെ പട്ടേൽ നടത്തും. സാധാരണഗതിയിൽ ഒരു ക്ലോസിംഗ് വാദം നടത്തുന്നത് സീനിയർ അഡ്വക്കേറ്റാണ്. പക്ഷേ ഇവിടെ ജൂനിയർ ചെയ്യുന്ന കാര്യം ആ അറ്റോർണി സ്വയം ചെയ്തിട്ട് സീനിയർ ചെയ്യുന്ന കാര്യം ചെയ്യുവാനായി സുരേന്ദ്രനെ ചുമതലപ്പെടുത്തുകയാണ്. സുരേന്ദ്രനെ ബോധപൂർവം ആ അറ്റോർണി പ്രൊമോട്ട് ചെയ്യുകയാണ്. സുരേന്ദ്രനും ഗ്ലെൻഡാൽ ആഡംസും തമ്മിലുള്ള ആ ബന്ധം ഒരു നല്ല സൗഹൃദമായി മാറുകയാണ്. ഗ്ലെൻഡാൽ ആഡംസാണ് സുരേന്ദ്രൻ ഒരു ജഡ്ജിയായാൽ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായം ആദ്യമായി പറയുന്നത്. 2015 ഗ്ലെൻഡാൽ ആഡംസിൻ്റെ അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഗ്ലെൻഡാൽ ആഡംസിൻ്റെ ആ ശവസംസ്കാരത്തിൻ്റെ ഭാഗമായി പെട്ടി ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. ക്രിസ്ത്യൻ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം, അവിടെ ഏറ്റവും പ്രാധാന്യപൂർവ്വം ആളുകൾ നോക്കുന്നത് ശവസംസ്കാരം നടക്കുന്ന സമയത്ത് ആ പെട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയാണ്. ആ ആളുകളെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കും. 2015 ഗ്ലെൻഡാൽ ആഡംസിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ആ പെട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ സാക്ഷാൽ സുരേന്ദ്രൻ കെ പട്ടേലാണ്. സുരേന്ദ്രൻ കെ പട്ടേലിനെ ആ ഫാമിലി അവരിലെ ഒരു അംഗമായി സ്വയം തീരുമാനിച്ചു നടത്തും. 8 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് US ടെക്സാസിലെത്തിയ ആ ചെറുപ്പക്കാരൻ 8 തലമുറകളായി ടെക്സാസിൽ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രധാന ആൾ മരിക്കുമ്പോൾ ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്ന ആ പെട്ടിയുടെ പാൾ ബെയറർ ആകുക എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും വിലയുണ്ട്. ശരിക്കും ആളുകൾ അക്കാര്യം നോട്ട് ചെയ്യാറുണ്ട്. ഗ്ലെൻഡാൽ ആഡംസ് എന്ന ആ വെളുത്ത വർഗ്ഗക്കാരനായ അറ്റോർണിയുടെ പാൾ ബെയറർ എന്ന ലേബൽ സുരേന്ദ്രൻ കെ പട്ടേലിന് ശരിക്കും ഗുണപ്പെടുകയാണ്. സാവധാനം സുരേന്ദ്രൻ കെ പട്ടേൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ബാറുകളിലും ചുറ്റുവട്ടത്തൊക്കെ അറിയപ്പെട്ടു തുടങ്ങുമ്പോഴാണ് 2020 ഡിസ്ട്രിക്ട് ജഡ്ജിയെ തിരഞ്ഞെടുക്കാനുള്ള ആ വോട്ടിംഗ് നടക്കുന്നത്. ഡിസ്ട്രിക്ട് ജഡ്ജിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി പാർട്ടി അടിസ്ഥാനത്തിലാണ് മത്സരം നടക്കുക. ഡെമോക്രാറ്റുകളും അതേപോലെ റിപ്പബ്ലിക്കുകളും ഏറ്റുമുട്ടുകയാണ് പതിവ്. ഡെമോക്രാറ്റായ സുരേന്ദ്രൻ കെ പട്ടേൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആ ഫൈറ്റിൽ തോൽക്കുകയും ചെയ്തു. ദയനീയമായി തോറ്റു എന്ന് പറയാം. അതിനൊക്കെ ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇലക്ഷൻ വന്നു. ടെക്സാസിലെ ഫോർട്ട് വെർത്ത് കൗണ്ടിയിലെ ഡിസ്ട്രിക്ട് ജഡ്ജിയായിട്ടാണ് മത്സരം വരുന്നത്. നിലവിൽ അവിടെ ജഡ്ജായിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റാണ്. സ്വാഭാവികമായിട്ടും ഡെമോക്രാറ്റ് ജഡ്ജി നിലവിലിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി ഒരു ഡെമോക്രാറ്റുകാരൻ മത്സരിക്കാൻ ഇറങ്ങാറില്ല. പക്ഷേ നമ്മുടെ കഥാപാത്രം സുരേന്ദ്രൻ കെ പട്ടേൽ ഒന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു. സാധാരണഗതിയിൽ ഒരേ പാർട്ടിയിൽ തന്നെയുള്ള ആള് ഡിസ്ട്രിക്ട് ജഡ്ജിയാണെങ്കിൽ ആ ആള് തന്നെ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആവുകയാണ് പതിവ്. അയാൾക്കെതിരായി ആരെങ്കിലും മത്സരിക്കാൻ ഇറങ്ങിയാൽ ഒരു സാധ്യതയും ഉണ്ടാവില്ല. പക്ഷേ സുരേന്ദ്രൻ നിലവിലെ ജഡ്ജിയായ ഡെമോക്രാറ്റിക്കാരനെതിരെ മത്സരിച്ചു. പാർട്ടിക്കുള്ളിലാണ് മത്സരം. ഒരുപാട് നെഗറ്റീവ്സ് സ്വാഭാവികമായിട്ടും സുരേന്ദ്രനെതിരെ ഉണ്ടാവും. നിലവിലിരിക്കുന്ന ജഡ്ജിക്ക് അനുകൂലമായി സംസാരിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്നിട്ടും സുരേന്ദ്രൻ മത്സരിക്കുകയാണ്. സുരേന്ദ്രൻ ആ പാർട്ടിയിലെ അനുയായികളുടെ അടുത്തേക്ക് ഇറങ്ങി അവരോട് താൻ ജഡ്ജിയായാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. സുരേന്ദ്രൻ കെ പട്ടേൽ
ഡിസ്ട്രിക്ട് ജഡ്ജിയായി മാറിയാൽ വരുത്താൻ സാധ്യതയുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് സുരേന്ദ്രൻ വ്യക്തമായും ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങളോട് സംസാരിക്കുന്നത്. അതിന് ഫലമുണ്ടായി. റിസൾട്ട് വന്നപ്പോൾ 53.7% ഡെമോക്രാറ്റിക് അംഗങ്ങളും അവരുടെ കാൻഡിഡേറ്റായി തീരുമാനിച്ചത് സാക്ഷാൽ സുരേന്ദ്രൻ കെ പട്ടേലിനെയാണ്. നിലവിലെ ജഡ്ജിയെ തോൽപ്പിച്ച് അങ്ങനെ സുരേന്ദ്രൻ കെ പട്ടേൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റായി. 2022 നവംബർ 8 ജനറൽ ഇലക്ഷൻ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ സുരേന്ദ്രൻ കെ പട്ടേൽ. ഡെമോക്രാറ്റുകൾക്കെതിരായി US ലെമ്പാടും ജനവികാരം നിലനിൽക്കുന്ന സമയമാണ്. ജോ ബൈഡനും അദ്ദേഹത്തിൻ്റെ ഭരണവും US ൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കാതെ ഏതെന്ന് ചതഞ്ഞു നിൽക്കുന്ന സമയമാണ്. ടെക്സാസിലെ ആ ഡിസ്ട്രിക്ട് ജഡ്ജി മത്സരത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റായി വന്നിരിക്കുന്നത് അറ്റോർണിയായി 30 വർഷത്തെ പ്രാക്ടീസുള്ള ഒരു വ്യക്തിയാണ്, വെളുത്ത വർഗക്കാരനുമാണ്. പെട്ടെന്ന് തന്നെ മത്സരം അങ്ങ് കൊഴിച്ചു. സുരേന്ദ്രൻ കെ പട്ടേലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റും ഒരേ ആളുകളെയാണല്ലോ കാണേണ്ടത്. രണ്ടുപേരും അവരുടെ വാദമുഖങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തുടങ്ങി. കാൻഡിഡേറ്റിൽ രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അനുയായികളിലൂടെയും അവരിലൂടെയും പ്രചരിപ്പിക്കുകയാണ്. സുരേന്ദ്രൻ കെ പട്ടേലിനെതിരെ അതിശക്തമായ ഒരു ആക്രമണമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റും ആ പാർട്ടി നടത്തിയത്. സുരേന്ദ്രൻ കെ പട്ടേലിന്റെ അക്സെന്റ് പോലും ശരിയല്ല, അതാണ് പ്രധാന ആരോപണം. അമേരിക്കക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. അയാളുടെ ഭാഷ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അയാൾ എന്താ പറയുന്നത്? സുരേന്ദ്രൻ കെ പട്ടേൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഇന്ത്യൻ ടച്ച് വരും. ആ ഇന്ത്യൻ ടച്ചിനെയാണ് അവിടെ കളിയാക്കുന്നത്. ആ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തിയ ആ വെളുത്ത വർഗ്ഗക്കാരനായ അറ്റോർണിക്കെതിരെ ഒന്നും പറയാതിരിക്കാൻ സുരേന്ദ്രൻ്റെ ടീം ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു. പക്ഷേ ന്യൂസ് ചാനലുകാർ ഈ വിഷയം സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ നൽകിയ ഒരു മറുപടി അത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്. ലോകത്തിൽ ഏറ്റവും വൈവിധ്യമുള്ള ജനങ്ങളുള്ള സ്ഥലം അത് എൻ്റെ നാടാണ് ഭാരതം. 500-ലധികം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അക്സെൻറ്റും വ്യത്യസ്തമായിരിക്കും. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ വ്യത്യസ്ത അക്സെൻറ്റുള്ള ഒരാളെപ്പോലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാ ജഡ്ജിയായിരിക്കുമ്പോൾ തുല്യനീതി ഓഫർ ചെയ്യാൻ കഴിയുക? ഒരാളുടെ സംഭാഷണത്തിലെ ആ ചൂണിൻ്റെ വ്യത്യാസം പോലും സഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെയാണ് കോടതിയിലെ ജഡ്ജിയായിരിക്കുന്ന അവസരത്തിൽ തൻ്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് തുല്യനീതി കൊടുക്കാൻ കഴിയുക? വളരെ വ്യക്തമായ ചോദ്യമാണ് സുരേന്ദ്രൻ കെ പട്ടേൽ ആ TV ചാനലുകളോട് ചോദിച്ചത്. പെട്ടെന്ന് തന്നെ ആ ചോദ്യം അങ്ങ് ക്ലിക്കായി. ടെക്സാസിലെ ഫോർട്ട് ബെൻ കൗണ്ടിയിലെ ജഡ്ജിയെ തിരഞ്ഞെടുക്കാനുള്ള ആ ഇലക്ഷനിൽ ആ അഭിപ്രായം പ്രതിഫലിച്ചു. റിപ്പബ്ലിക്കൻകാരനായ ആ കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യക്കാരനായ സുരേന്ദ്രൻ കെ പട്ടേൽ വിജയിച്ചു. ടെക്സാസിലെ ഫോർട്ട് ബെൻ കൗണ്ടിയിലെ 240th ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജിയായി സുരേന്ദ്രൻ കെ പട്ടേൽ വിജയിക്കുകയാണ്. ഇലക്ഷനിൽ വിജയിച്ച സുരേന്ദ്രൻ കെ പട്ടേൽ ജഡ്ജായി സ്ഥാനം ഏറ്റെടുക്കുന്നത് 2023 ജനുവരി 1 അത് ശരിക്കും രസകരമായ ഒരു നിമിഷമാണ്. സുരേന്ദ്രൻ കെ പട്ടേലിൻ്റെ തൊട്ടടുത്ത് ഭാര്യ ശുഭ നിപ്പുണ്ട്. ശുഭയുടെ ഇരു കൈകളിലും 2 പുസ്തകങ്ങളുണ്ട്. ഒന്നിൽ ഭഗവത്ഗീതയും മറ്റതിൽ അമേരിക്കൻ ഭരണഘടനയും. ആ രണ്ടിലും കൈവച്ചിട്ടാണ് സുരേന്ദ്രൻ കെ പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് ജഡ്ജിയായി മാറുന്നത്. തൊട്ടുപുറകിൽ അവരുടെ പെൺമക്കളും നിപ്പുണ്ട്. 1985 പത്താം ക്ലാസ് പഠനം അവസാനിപ്പിച്ച് ഒരു ബീഡി തീർപ്പുകാരൻ്റെ ജോലിയിലേക്ക് കടന്ന ഒരു കൊച്ചു പയ്യൻ കാലങ്ങൾക്ക് ശേഷം US ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജിയായി വെള്ളക്കാരനായ ഒരാളെ തോൽപ്പിച്ച് അധികാരമേൽക്കുന്ന കഥ സമാനതകളില്ലാത്ത ഒന്നാണ്. സുരേന്ദ്രൻ പറയുന്നതും അതുതന്നെയാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുക. ദി ആൽക്കമിസ്റ്റ് എന്ന ആ നോവലിൽ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ലോകം നമ്മളോടൊപ്പം നിൽക്കും. ആ കാര്യത്തിൽ സംശയം ഒന്നുമേ വേണ്ടെന്നാണ് സുരേന്ദ്രൻ കെ പട്ടേലിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു. വെറും 5 കൊല്ലങ്ങൾക്ക് മുമ്പ് മാത്രം അമേരിക്കൻ പൗരത്വം ലഭിച്ച സുരേന്ദ്രൻ കെ പട്ടേൽ US ലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായ ടെക്സാസിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ജഡ്ജി ആയിരിക്കുകയാണ്. ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു അവസരം ഏതെങ്കിലും രാജ്യം ആർക്കെങ്കിലും കൊടുക്കുമെന്ന് തനിക്ക് സംശയമുണ്ടെന്ന് കൂടി സുരേന്ദ്രൻ കെ പട്ടേൽ പറയുകയാണ്. സുരേന്ദ്രൻ കെ പട്ടേലിൻ്റെ സംശയം ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്. ഇങ്ങനൊരു അവസരം
ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യം ആർക്കെങ്കിലും നൽകുമോ? സുരേന്ദ്രൻ കെ പട്ടേൽ നമുക്കൊരു പാഠമാണ്. അസാധ്യമായത് ഒന്നുമില്ല എന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് സാക്ഷാൽ സുരേന്ദ്രൻ കെ പട്ടേൽ. സുരേന്ദ്രൻ കെ പട്ടേലിൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റിൽ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.